എല്ലാവർക്കും നമസ്കാരം മിസ്റ്റർ ആറ്റോൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ അപ്ഡേറ്റിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ബ്ലോക്ക് ചെയിനിൽ നമ്മൾ എങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നു അതാണ് പറയാൻ പോകുന്നത് സോ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ബിറ്റ് കോയിന് എൻ്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കും ഇവിടെ എങ്ങനെ ഒരു ഡി ആപ്പ് ഒരു വാലറ്റ് എൻ്റെ മൊബൈൽ ഫോണിൽ നിന്നൊരു വാലറ്റിലൂടെ ഞാൻ ആ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നു ഇവിടെ അയച്ചു കൊടുക്കാനായിട്ട് ബ്ലോക്ക് ഷെയിന് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു പബ്ലിക് കീ എന്ന് പറയും അതായത് നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ പോലെ ഇവിടെ പബ്ലിക് കീ ഉണ്ട് ഇപ്പോൾ ബാങ്കിൽ നിങ്ങൾക്ക് ഒ ടി പി അല്ലെങ്കിൽ പാസ്പോർഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് എ ടി എമ്മിൻ്റെ പിന്നെ അതുപോലെയാണ് ഇവിടുത്തെ പ്രൈവറ്റ് കീ ഈ പ്രൈവറ്റ് കീ ആർക്കും കൊടുക്കാൻ പാടില്ല ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഈ ബ്ലോക്ക് ഷെയിനിലോ അല്ലെങ്കിൽ ഈ വാലറ്റിൽ ആവശ്യമായ മെയിൻ രണ്ട് കാര്യമാണ് പബ്ലിക് കീ പ്രൈവറ്റ് കീ ഇതെല്ലാം ക്രിപ്റ്റോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് സോ ഈ ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത് തന്നെ ക്രിപ്റ്റോഗ്രഫി ഹാഷിംഗ് എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണ് പണ്ട് കാലത്ത് ഈ ഹാഷിംഗ് യൂസ് ചെയ്തു തുടരുന്നത് മറ്റേ രഹസ്യമായിട്ട് ഈ പറഞ്ഞ സീക്രട്ട് ഏജൻസീസും ആൾക്കാരൊക്കെ രഹസ്യ ന്യൂസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനാണ് അതായത് ഇപ്പോൾ രാജേഷ് എന്ന് പറയുന്ന പേര് നമുക്ക് ഹാഷിംഗ് മെത്തേഡിലൂടെ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു പതിമൂന്ന് അക്കമുള്ള കുറേ വേഡ്സും നമ്പേഴ്സും ഒക്കെ കൂടിയ ഒരു വലിയൊരു നീണ്ട ഒരു വേഡായിരിക്കും ആ ഒരു ഫ്രണ്ട് അതിനെ കറക്റ്റായിട്ട് എടുക്കും അതായത് ഡീക്രിപ്റ്റ് ചെയ്യും ഡീക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വേർഡ് രാജേഷ് എന്ന് മനസ്സിലാക്കും അപ്പോൾ അങ്ങനെയാണ് ഈ ഹാഷിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് അതായത് ഞാൻ അയക്കുന്ന ഈ ട്രാൻസാക്ഷൻസ് ആണെങ്കിലും ഇതേപോലെ ഹാഷ് പോലെയാണ് അത് പോകുന്നത് ഹാഷിംഗ് മെത്തേഡ് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞ് മറ്റൊരാളിനെ റിസീവ് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നത് ഒരു പബ്ലിക്ക് ആൻഡ് പ്രൈവറ്റ് കീ ഇത് രണ്ടും വേണം പ്രൈവറ്റ് കീ ആർക്കും കൊടുക്കാൻ പാടില്ല പബ്ലിക് കീ മാത്രം നമ്മൾ ആർക്കുവാണെങ്കിലും കൊടുക്കാം പബ്ലിക് കീ വെച്ചിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പർ പോലെ അവർക്ക് വെരിഫൈ ചെയ്ത് നോക്കാം ഇതിൽ ഇതിലെത്ര പണ്ടുണ്ട് ഏതൊക്കെ നെറ്റ്വർക്ക് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ പരിചയപ്പെടാം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ ഒരു ബ്ലോക്ക് ചെയിനിൽ മൂവ് ചെയ്യുന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബിറ്റ്കോയിൻ്റെ പബ്ലിക് അഡ്രസ്സ് മേടിച്ചു എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബിറ്റ്കോയിൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ സെൻഡ് കൊടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു അയച്ചു കൊടുക്കുന്ന സമയത്ത് ഓക്കെ ഒരു പത്ത് മിനിറ്റ് എടുക്കും കാരണം ബിറ്റ് കോയിൻ്റെ നെറ്റ്വർക്ക് ഓരോ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിനും ഇത്ര സമയത്തിനനുസരിച്ചിട്ടാണ് ട്രാൻസാക്ഷൻസ് പോകുന്നത് അപ്പോൾ ബിറ്റ് കോയിൻ നെറ്റ്വർക്കിന് പത്ത് മിനിറ്റ് എടുക്കും ഈ പത്ത് മിനിറ്റിൽ ബാക്കെൻഡിൽ നടക്കുന്ന പ്രോസസ്സെന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ അയച്ചു കൊടുത്ത ബിറ്റ് കോയിന് ഈ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ കാണും ഈ ട്രാൻസാക്ഷനെ ഫസ്റ്റ് വാലിഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷനെ വെരിഫൈ ചെയ്യാനായിട്ട് നോഡുകളുണ്ടാകും നോഡെന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സാണ് പല പല കമ്പ്യൂട്ടേഴ്സാണ് അപ്പോൾ ഒരു കമ്പ്യൂട്ടേഴ്സ് അല്ല ഒരു നെറ്റ്വർക്കിലുള്ള ഒരുപാട് കമ്പ്യൂട്ടേഴ്സാണ് അപ്പോൾ അവിടെ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കാണും ആ ഒരു പ്രോബ്ലത്തിനെ ഏത് കമ്പ്യൂട്ടറാണോ സോൾവ് ചെയ്യുന്നത് അതായത് ഞാൻ ഈ പറഞ്ഞ ഹാഷിംഗ് മെത്തേഡിലുള്ള പല പല കോഡുകൾ ആ കോഡിനെ ഏത് കമ്പ്യൂട്ടറാണോ ആദ്യമായിട്ട് സോൾവ് ചെയ്യുന്നത് ആ കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടർ ഈ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യും അങ്ങനെ വെരിഫൈ ചെയ്യുമ്പോൾ ആ കമ്പ്യൂട്ടറിന് ഇവരൊരു റിവാർഡ് കൊടുക്കും കാരണം ചുമ്മാ ആർക്കും ആരും ഒന്നും ചെയ്യത്തില്ല ഒരു റിവാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ലോകത്ത് എന്തേലുമൊക്കെ ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ ബാങ്കിൽ ഇവർ ഈ ട്രാൻസാക്ഷൻ ഫീസൊക്കെ വാങ്ങിക്കുന്ന എന്തിനാണ് അവിടുത്തെ അവിടുത്തെ മാനേജ്മെൻ്റ് മേടിക്കുന്നത് ആ ബാങ്കിൻ്റെ ആൾക്കാർക്ക് എംപ്ലോയീസിന് സാലറി ആയിട്ട് കൊടുക്കാൻ സോ ഇതേപോലെ ബിറ്റ് കോയിൻ നെറ്റ്വർക്കിൽ ബിറ്റ് കോയിൻ തന്നെയാണ് ആയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷൻ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നത് വാലിഡേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്നു ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ മൈനിങ് എന്ന് പറയുന്നത് അതായത് ബിറ്റ് കോയിൻ മൈൻ ചെയ്യാമെന്ന് പറയുന്നതിനർത്ഥം ഈ ട്രാൻസാക്ഷൻസ് വാലിഡേറ്റ് ചെയ്യുന്നു ആ വ്യക്തിയെ നമുക്ക് മൈനർ എന്ന് വിളിക്കാം ആ കമ്പ്യൂട്ടറെ നമുക്ക് നോഡെന്ന് വിളിക്കാം അപ്പോൾ ഇത്രയും പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് ഇത്രയും നോട്ട്സ് വാലിഡേറ്റ് ചെയ്ത് അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ഒരു ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകും ആ സമയത്താണ് എൻ്റെ ഫ്രണ്ടിന് ഈ ഒരു ടോക്കൺ അല്ലെങ്കിൽ ഈ ഒരു കോയിൻ കിട്ടുന്നത് അപ്പോൾ ഇത്രയും ബാക്ക് ആൻഡ് പ്രോസസ്സ് നടക്കുന്നുണ്ട് അതുമാത്രമല്ലാതെ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ആക്ക് ചെയ്യാൻ ഇത്തിരി പാടാണ് ഹാക്ക് ചെയ്യാൻ പാടെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലൂപ്പ് ഫോൾ നമ്മളുണ്ടാക്കി വെക്കണം നമ്മളെന്ന് പറയുമ്പോൾ ഈ എക്സ്ചേഞ്ചുകളൊക്കെ ഒരുപാട് ഹാക്ക് ആവാറുണ്ട് എന്ന് വെച്ചാൽ അത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ഇന്നത്തെ ടെക്നോളജി അപ്പോൾ അത്രയും ടെക്നോളജി വച്ചിട്ട് ഹാക്ക് ആവത്തില്ല എന്ന് പറഞ്ഞാൽ ഈ പല എക്സ്ചേഞ്ചുകളാണ് ഹാക്ക് ആവുന്നത് അല്ലാതെ നമ്മളായിട്ട് നമ്മുടെ വാലറ്റ് അഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് കീയോ ഇതൊന്നും ഒരിടത്ത് ഷെയർ ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളായിട്ടൊരു ലൂപ്പ് ഫോൾ ഉണ്ടാക്കണം എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ഹാക്കറിന് നമ്മുടെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർമിഷൻ ഒരു ഹാക്കറിനെ ഹാക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതുണ്ടാക്കിയാലേ അവർ ഹാക്ക് ചെയ്യാൻ മെയിൻ ആയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവിടെ അതൊക്കെ തന്നെയാണ് ഈ എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ചെയിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റിനെ നമ്മൾ പറയുന്നത് ബ്ലോക്ക് ആണ് നമ്മളല്ലേ ഒരു ഡാറ്റാ ആണ് അപ്പോൾ ഓരോ ബ്ലോക്കും ഉണ്ട് അപ്പോൾ ഓരോ ബ്ലോക്കിനകത്താണ് ഈ ഡാറ്റാസ് സൂക്ഷിക്കുന്നത് ഈ ബ്ലോക്കിനകത്തുള്ള ഡാറ്റ എന്ന് പറയുമ്പോഴത്തേക്കും പ്രീവിയസ് ബ്ലോക്ക് അതായത് കഴിഞ്ഞ ബ്ലോക്ക് അതായത് നേരത്തെ ഉണ്ടായ ആ ബ്ലോക്കിൻ്റെ ഡേറ്റ കാണും ഈ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത സമയം കാണും ഈ ബ്ലോക്കിനകത്തുള്ള ടോട്ടൽ ട്രാൻസാക്ഷൻസ് കാണും അതോടൊപ്പം ആ ബ്ലോക്കിൻ്റെ ഒരു നമ്പർ കാണും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും ഇനി അടുത്ത പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ബ്ലോക്ക് ക്രിയേറ്റ് ആവും അടുത്ത ബ്ലോക്ക് ക്രിയേറ്റ് ആകുമ്പോൾ പ്രീവിയസ് ബ്ലോക്കിൻ്റെ ഡേറ്റയും ഈ പുതിയ ബ്ലോക്കിനകത്ത് വരും ഇങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഒരു ചെയിൻ സിസ്റ്റം പോലെ ഇത് മുന്നോട്ട് പോയി അതുകൊണ്ടാണ് ഇതിനെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഹാക്കറ് പോയിട്ട് നിന്നിട്ട് ഹാക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിനെ ഹാക്ക് ചെയ്താൽ അയാൾക്ക് ഡാറ്റ തിരുത്താൻ പോവുകയാണെങ്കിൽ പ്രീവിയസ് ബ്ലോക്കിലും അത് അഫക്റ്റ് ചെയ്യും കാരണം ആ പ്രീവിയസ് ബ്ലോക്കിൻ്റെ ഡാറ്റ ഇവിടെ ഉണ്ടല്ലോ അപ്പോഴത്തേക്ക് ടൈമോട്ട് ആവും ഇങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് വരും അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് നോഡ് ആ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടായാൽ മാത്രമേ അത് പോസിബിളാവൂ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് അത് അതിന് മുകളിൽ വേണം അപ്പം അതും ഇന്നത്തെ കാലത്ത് കാരണം ഇക്കോയിൻ്റെ ഈ പറയുന്ന നോട്ട്സ് എന്നൊക്കെ പറയുന്ന ലോകം മൊത്തം വ്യാപിച്ചിടക്കുന്നുണ്ട് അതിൽ ഈ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നെറ്റ്വർക്ക് പിടിച്ച് ഹാക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പാടാണ് പിന്നെ ഇത് കോംപ്രമൈസ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട് ബ്ലോക്ക് ചെയിനെ തകർക്കാൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ പറ്റും എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയും അതായത് സൂപ്പർ ഫാസ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയും സൂപ്പർ ഫാസ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഈ ഹാഷിനെ ഒക്കെ സോൾവ് ചെയ്യാൻ അതിന് കുറച്ച് സമയം മാത്രമേ മതിയാവത്തുള്ളൂ പക്ഷേ അത് ഇപ്പോൾ ഒന്നും ആയിട്ടില്ല അത് വളരെ എർലി ബിഗിനിങ് സ്റ്റേജ് ആണ് അത് മേ ബി ഫ്യൂച്ചറിൽ വന്നേക്കാം എന്ന് പറയുന്നു പക്ഷെ അത് വരുന്ന സമയത്തേക്ക് ബ്ലോക്ക് ചെയിൻ അത്രയും അഡാപ്റ്റ് ആവും അത്രയും ബ്ലോക്ക് ചെയിനും അതിനോടൊപ്പം അഡാപ്റ്റാവും അത് അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നത്തിൽ വലിയൊരു ഇതുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഫ്യൂച്ചർ എന്തായാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ബിക്കോയിൻ്റെ ടോട്ടൽ സപ്ലൈ ഇറങ്ങുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലായിരിക്കും ഫുള്ള് തരുന്നത് അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം സോ ഇപ്പം നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിനിൽ ഒരു ട്രാൻസാക്ഷൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്തിരി ടഫ് ടോപ്പിക്ക് തന്നെയാണ് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് പറഞ്ഞു പോയത് കാരണം ഇതിനേക്കാളും ആയിട്ട് എനിക്ക് തിയററ്റിക്കലിയായിട്ട് പറയാൻ അറിഞ്ഞൂടാ എന്നതുകൊണ്ടല്ല കാരണം ബിഗിനേഴ്സാണ് ബിഗിനേഴ്സിന് നമുക്ക് ജസ്റ്റ് കുറച്ചേ കൊടുക്കാവൂ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ ബ്ലോക്സിന് വലിയ ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് നമുക്കിതിൽ ഉൾപ്പെടുത്തേണ്ട അത് വരുന്ന വരുന്ന നമുക്ക് വീഡിയോയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകാം ഇപ്പോൾ ഒരു ഐഡിയ മനസ്സിലായിരുന്നു ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻസ് ഡേറ്റാബേസ് ഡീസൻറ്റലൈസ്ഡ് വാലറ്റ് ഡിജിറ്റൽ ലെജറ് അതോടൊപ്പം മൈനിങ് മൈനർ നോഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു ഇതെല്ലാം ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് കുറച്ച് വീണ്ടും വീണ്ടും കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ടും മനസ്സിലാവും ഈ ഒരു പ്രോസസ്സെല്ലാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇത്രയും മാത്രം മതി അപ്പോൾ കൂടുതലായിട്ട് ഇതേപോലെ ഇൻഫോർമേഷൻസ് അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ എൻ്റെ സോഷ്യൽ മീഡിയാസ് എല്ലാം ഒന്ന് ഫോളോ ചെയ്താൽ ബെറ്റർ ആയിരിക്കും പ്രത്യേകിച്ച് വാട്സാപ്പ് ഇൻസ്റ്റ ട്വിറ്റർ അത് മൂന്ന് തന്നെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റ് ഒക്കെ കാണുമ്പോൾ വരെ